ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിൻസ്റ്റോക്ക് എം മീഡിയ. എൻ്റെ പേര് സാബു ജോസഫ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ വേറൊരു ആപ്പാണ് പരിചയപ്പെടുത്തുന്നത്. വളരെ ഉപകാരപ്രദമായ ഒരാപ്പാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്ത് ഇൻവെസ്റ്റിംഗ് ഡോട്ട് കോം എന്ന ആപ്പിനെ കുറിച്ചാണ്. അപ്പം നമുക്കൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉപകാരപ്രദമായ ആപ്പാണത്. അത് നിങ്ങളൊരു ബിസിനസ് ടൂൾ ആപ്പായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ആപ്പായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അവരുടെ സ്റ്റാറ്റസ് എന്തുവാണ്? അത് ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റാറ്റസ് നിങ്ങൾക്കറിയാം. ഡെയിലി അപ്ഡേറ്റ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇനി ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആപ്പിൻ്റെ പേര് മാർക്കറ്റ് ഫീഡാണ്. അപ്പോൾ ഈ മാർക്കറ്റ് ഫീഡ് ആപ്പിൽ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമായ സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ ആപ്പ്, മാർക്കറ്റ് ഫീഡ് എന്ന ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളത് ഓപ്പൺ ചെയ്യുക. സാധാരണ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ യൂസർ നെയിം, ഒരു ഇമെയിൽ ഐ ഡി, പിന്നെ ഇങ്ങനെ മൊബൈൽ നമ്പർ, ഒരു പാസ്വേഡ്, നിങ്ങളുടെ പേര്, കാര്യ ഡീറ്റെയിൽസ് ചോദിക്കും. അത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മാർക്കറ്റ് ഫീഡ് ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ കണ്ടോ മാർക്കറ്റ്സ്, ഇവിടെ നമ്മൾ മാർക്കറ്റ്സിൽ ഇത് ഓരോ ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്. നമുക്ക് മെയിനായിട്ടുള്ള കാര്യം പറയാം. മാർക്കറ്റ്സ്, ഇതാണ് മാർക്കറ്റ്സ്. അപ്പം അതിനകത്ത് കാണിക്കുന്നുണ്ട് ഇന്ത്യൻ ഇൻഡൈസസ്, അത് ഇന്ത്യൻ സൂചികൾ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ സ്റ്റാറ്റസ്. നിങ്ങളിങ്ങോട്ട് നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നത്തെ സ്റ്റാറ്റസ് നോക്കി, ഇന്ത്യൻ സെക്ടേഴ്സ് കേട്ടോ, ഇത്ര സെക്ടറുള്ളത് ടോട്ടൽ റെഡാണ്. അപ്പോൾ ഇന്ന് വലിയൊരു ഫ്ലക്ച്വേഷനും വലിയൊരു ഡൗൺ സൈഡാണ് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ട്രെൻഡ് കാണാൻ പറ്റിയത്. നോക്കൂ, നിഫ്റ്റി മൈനസ്, അത് 17,646 മൈനസ്, അത് -176.30. അത്രയും ഡൗൺ മൈനസിലാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതുപോലെ സെൻസെക്സ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെൻസെക്സ് -550, അത് 555.15 ലോവർ സെയിലാണ്, മൈനസിലാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്ലോസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാം. നമ്മൾ ഈ ഇൻവെസ്റ്റിംഗ് ഡോട്ട് കോമിൽ പോയി ആ ആപ്പിൻ്റെ സ്റ്റാറ്റ് കണ്ടില്ല, നമ്മുടെ സ്റ്റാറ്റസ് കണ്ടില്ല. നമ്മുടെ എന്ന് പറഞ്ഞ പോലെ തന്നെ സെയിം മെത്തേഡാണ് ഇവിടെയും. ഇവിടെ ഞാൻ കാണിക്കുന്നു പറഞ്ഞാൽ സെക്ടർ, നോക്കൂ, സെക്ടറൽ ഇൻഡൈസസ്. ഈ സെക്ടറൽ ഇൻഡൈസ് ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് മേടിക്കുകയും ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണിത്. ഇത് സെക്ടർ, ഓരോ സെക്ടറിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾ നോക്കും. ഇത് ക്ലോസ് ചെയ്ത് നിഫ്റ്റി ബാങ്ക്, അതായത് ബാങ്കിങ് സെക്ടർ ഫുള്ള് ഇന്ന് മൈനസിലാണ് ക്ലോസ് ചെയ്തത്. -219.459.45 ഡൗൺ സൈഡിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റി ഓട്ടോ, ഓട്ടോമൊബൈൽ സെക്ടർ, അതും മൈനസിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റി ഫിൻസേർവ്, അതും -57 ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റി എഫ് എം സി ജി, അതൊക്കെ കൺസ്യൂമർ പ്രൊഡക്ട്സ്, -260.60 മൈനസിലാണ്. നിഫ്റ്റി ഐ ടി -468. നിഫ്റ്റി മീഡിയ -15.25. നിഫ്റ്റി മെറ്റൽ -172.95. നിഫ്റ്റി ഫാർമ -276.30. നിഫ്റ്റി റിയൽറ്റി -8.25. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നോക്കി, കറക്റ്റ് സ്റ്റാറ്റസ് ആണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ആപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ദിവസവും ഓരോ അവറിലും അല്ലെങ്കിൽ ഹാഫ് ആൻ അവറിൽ നിങ്ങൾ മോണിറ്റർ ചെയ്തിട്ട് നിങ്ങൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യേണ്ട ഒരു ആപ്പാണിത്. വളരെ ഉപകാരപ്രദ ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ മൊമെൻറ്റിലും, ഓരോ മിനിറ്റിലും, അല്ലെങ്കിൽ ഓരോ 30 മിനിറ്റ്സിലും, 1 അവറിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഓരോ സെക്ടറിൻ്റെയും സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ ബ്രോഡ് മാർക്കറ്റ് ഇൻഡൈസസ്, കാരണം നമുക്ക് നേരമ്പറ്റി നമ്മൾ നിഫ്റ്റി 100, നിഫ്റ്റി 200, നിഫ്റ്റി 500, ഇതൊക്കെ ഓരോ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഭാഗങ്ങളായ സ്റ്റോക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെക്ടറിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മിഡ് ക്യാപ്പ് സെക്ടർ, സ്മോൾ ക്യാപ്പ് സെക്ടർ ഉണ്ട്, ഇതെല്ലാം മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ട്രേഡ് എന്തോ നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ മാർക്കറ്റ് ഫുള്ള് ലോവർ സൈഡാണ്.
അപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞു നിന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് ഫുൾ ഇടിഞ്ഞു നിൽക്കുകയായിരുന്നു. രാവിലെ തന്നെ ഈ ഒരു കയറ്റം കയറി ഒരു 11 മണിക്ക് ശേഷം, ഒരു 12 മണിക്ക് ശേഷം നേരെ ഡൗൺ താഴോട്ട് പോയി. അതാണ് ഏറ്റവും ലോവർ ലെവലിലാണ് ഇന്ന് നിഫ്റ്റിയൊക്കെ ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50 ക്ലോസ് ചെയ്ത്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്ലോസ് ചെയ്തതൊക്കെ വളരെ ഡൗൺ സൈഡിലാണ്. അപ്പം നിങ്ങൾക്ക്, അപ്പം ഇന്നത്തെ ട്രെൻഡ് നിങ്ങൾക്ക് ഇത് രാവിലെ നിങ്ങൾക്ക് ഓപ്പൺ ആകുന്ന ഒരു 9:15 ശേഷമാണ് നിങ്ങൾക്ക് ഇൻഡെക്സിൻ്റെ സ്റ്റാറ്റസ് പ്രസൻറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അപ്പോൾ തന്നെ ആക്റ്റീവ് ആവും. കാരണം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബൈയിങ് സെല്ലിങ് നടക്കുന്ന ടൈം 9:30 ശേഷമാണ് എല്ലാ ദിവസവും. 9:30 ശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ മേഖല നോക്കിക്കഴിഞ്ഞാൽ, ഇതിലോട്ട് വന്ന് ഈ സെക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് അറിയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഗ്ലോബൽ ഇൻഡെക്സ് നോക്കും. ഗ്ലോബൽ ഇൻഡെക്സസ് നമ്മൾ നേരത്തെ ഇൻവെസ്റ്റിംഗ് ഡോട്ട് കോമിൽ പോയേ, ആ സെയിം സ്റ്റാർട്ട്സ് തന്നെയാണ് അവിടെ കാണുന്നത്. ഇതിൻ്റെ അതൊരു സെപ്പറേറ്റ് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ആപ്പിൽ. ഡോ ജോൺസ് -13, നാസ്ഡാക്ക് എല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യു എസ് മാർക്കറ്റിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. യു എസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് വിചാരിക്കണ്ടോ. ഇതുപോലെയാണ് ഓരോ ആപ്പും നമ്മളും, ഈ രണ്ട് ആപ്പിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉപകാരപ്രദമായ ഉപയോഗമെന്ന് പറയുന്നത് വളരെ ഉപയോഗമുള്ള ആപ്പുകളാണ് ഈ രണ്ടും. നമുക്ക് അപ്ഡേറ്റ്, കറണ്ട് ഡേ അപ്ഡേറ്റ് തരുന്ന സ്റ്റാറ്റസ്, മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയി കിട്ടുന്ന ആപ്പുകളാണ് ഇവയൊക്കെ. ഇനി യൂറോപ്പ് മാർക്കറ്റ് നോക്കുക, ഫുൾ ട്രെൻഡിലാണ്. നോക്ക്, സപ്പോർട്ടില്ല. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സപ്പോർട്ട്, ഇതെല്ലാം ഞാൻ ഓൾറെഡി നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഗ്ലോബൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എല്ലാം ബേസിക്കലി കണക്റ്റഡാണ്. കാരണം അങ്ങോട്ടും എക്സ്പോർട്ടും ഇമ്പോർട്ടും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഒരു രാജ്യത്തിനുള്ളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് അല്ല ഇത്, ഗ്ലോബലി കണക്റ്റഡാണ് ഈ ബിസിനസ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. എക്സ്പോർട്ടിലുള്ള കമ്പനികൾ, ഏവിയേഷൻ, എല്ലാ മേഖലകളും കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഒരിക്കലും ഇന്ത്യയിൽ നടക്കുന്ന ബിസിനസ് അല്ലേ, അതെങ്കിലും നമ്മൾ മറ്റേത് പുറത്തോട്ട് നോക്കണ്ടേ, ഗ്ലോബലിലോട്ട് നോക്കേണ്ട ആവശ്യമൊന്നും അങ്ങനെയല്ല. തീർച്ചയായിട്ടും നിങ്ങളിത് അറിഞ്ഞിരിക്കണം, ഇത് കണക്റ്റഡാണ്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നിങ്ങളൊരു പ്രൊഫഷണൽ ട്രേഡറായിട്ട് വരുമ്പോൾ, ഈ ഫീൽഡിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇനി നിങ്ങൾ നോക്കൂ ഏഷ്യൻ മാർക്കറ്റ്. ഏഷ്യൻ മാർക്കറ്റിൽ എവിടെയാണ് കൂടിയിരിക്കുന്നത്? സിംഗപ്പൂർ മാത്രമാണ് -43.50 ഗ്രീൻ ഉള്ളത്. ഈ ഗ്രീൻ ഉള്ളതൊക്കെ പോസിറ്റീവാണ്, അത് അപ്പ് സൈഡിലാണ് ഓടുന്നത്. ഈ റെഡൊക്കെ നെഗറ്റീവ് സൈഡ്, മീൻസ് ലോവർ സൈഡ്. അതിൽ ഷങ്കായി പ്ലസ് എല്ലാം ലോവറിലാണ് പോയേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏഷ്യൻ മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ യൂറോപ്പ് മാർക്കറ്റ്സ്, അതുപോലെ യു എസ് മാർക്കറ്റ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ആപ്പ് ഉപയോഗിക്കാൻ പഠിക്കുക, നിങ്ങളിത് നോക്കുക, മോണിറ്റർ ചെയ്യുക. വളരെ ഈസിയായിട്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. അത് മാത്രമല്ല, ഞാനിപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കുകയാണ് വേറൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ലീഡിങ് ഒരു ദിവസം ഏതൊക്കെ സ്റ്റോക്കുകളാണ് ലീഡിങ് ആയി ഇരിക്കുന്നത്. രാവിലെ 9:30 ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ഡേറ്റ് ആയി കിട്ടുന്നതാണ് ഏതൊക്കെ സ്റ്റോക്സാണ്. ഇതനുസരിച്ച് നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാം, ബൈ ആൻഡ് സെല് ചെയ്യാം. അപ്പം അങ്ങനെ ഇത്രയും ഫീച്ചേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ട് നിങ്ങൾ ഒരിക്കലും ധരിച്ചു വെക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ല എന്ന് ധരിക്കരുത്. കാരണം ഇത് എല്ലാവർക്കും ഒരു പന്ത്രണ്ട് വയസ്സ് തൊട്ട് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഓർമ്മശക്തി നമുക്ക് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. ഇതിന് ലിംഗഭേദമന്യേ ഇപ്പം വീട്ടമ്മമാർക്കാണല്ലോ സുഖമായിട്ട് ചെയ്യാൻ. ലേഡീസിനൊക്കെ ഈ ഫീൽഡിൽ വന്നു കഴിഞ്ഞ് പഠിച്ച് നല്ല രീതിയിൽ അവർക്ക് വരുമാനം ഉണ്ടാക്കാനും, അവർക്കൊരു പാസീവ് ഇൻകം, ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റും. മാസമായിട്ടും അല്ലെങ്കിൽ വർഷമായിട്ടും മ്യൂച്വൽ ഫണ്ട് വഴിയും നിങ്ങൾക്ക് സ്റ്റോക്ക് ബൈ ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ നമുക്ക് വീണ്ടും കാണാം.